ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് അവർ കേക്കൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹം പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മേടിച്ച് കൊടുക്കാനോ അതുപോലെ തയ്യാറാക്കി കൊടുക്കാനൊക്കെ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ കേക്ക് റെഡിയാക്കി എടുക്കാം. ഒരു സിംഗിൾ കേക്കാണിത്, വലിയ കേക്കൊന്നുമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഒരാൾക്കുള്ളതാണ്. ഇത് ഒരാളത്രയും ഒരു വലിയ പീസ് കേക്കിൻ്റെ അത്രയും സൈസ് ഉണ്ടാവും ഇതിന്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ക്രീമൊക്കെ തേച്ച് വരുമ്പോഴത്തേക്കും സൈഡ് വശമൊക്കെ ഒന്ന് ഹാർഡായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് സോഫ്റ്റായിട്ട് കഴിക്കാനായിട്ട് പറ്റും. നമുക്ക് വായിൽ അരിഞ്ഞിറങ്ങുന്ന ഒരു ഫീലിംഗ് വരും. അപ്പോൾ അതിനാണ് മാറ്റുന്നത്. ഇത് കളയൊന്നും വേണ്ട, നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 4 സ്ലൈസും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സ്ലൈസിലും ഞാൻ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ സാധാരണ കേക്കിന് തയ്യാറാക്കുന്ന പോലെ ഒരുപാട് പഞ്ചസാരയൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് ഇതില്ല, എന്താ പറയുക, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടില്ല. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രെഡിന് തേക്കാനായതുകൊണ്ടാണ്. അപ്പോൾ 4 സ്ലൈസിലും ഇതുപോലെ തന്നെ തേച്ചെടുക്കാം. നമ്മളൊരു ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കുമ്പോൾ തന്നെ ബ്രെഡിലേക്ക് നന്നായിട്ട് ഇറങ്ങിപ്പോകുള്ളൂ ഈ വിപ്പിംഗ് ക്രീം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം അടിക്കുന്നതൊന്നും നമ്മൾ കാണിക്കുന്നില്ല, അപ്പോൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ബാക്കിയുള്ള സ്ലൈസസും കൂടെ ഇതുപോലെ ക്രീം തേച്ച്, വിപ്പിംഗ് ക്രീം തേച്ച് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ സ്ലൈസിൻ്റെ മുകളിലേക്ക് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് 4 ഒരുമിച്ച് ഇതുപോലെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്കൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് സെയിം തന്നെയാണ് വിപ്പിംഗ് ക്രീമിൽ നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്തെന്ന് തന്നെയുള്ളൂ. കുറച്ച് ജലറ്റിനും കൊക്കോ പൗഡർ ആഡ് ചെയ്തതാണ്. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഒരു മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ് കേക്ക് കിട്ടാനുള്ള ഒരു സംഭവമാണത്. അപ്പോൾ അത് നമുക്ക് ഇതിന് മുകളിലൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ബ്രെഡ് കേക്ക് ഇവിടെ റെഡിയായി. ബ്ലഡ് ചോക്ലേറ്റ് പാസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൊടുത്താൽ കുട്ടികൾ സൂപ്പറായിട്ട് ഇഷ്ടത്തോടെ കഴിച്ചോളും. പിന്നെ ഇതിൽ വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ കണ്ടില്ലേ, നല്ല വായിൽ അലിഞ്ഞിറങ്ങുന്ന പോലെ അത്രയും സോഫ്റ്റാണ്, കണ്ടോ. നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇത് മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും. കാരണം അത്ര ടേസ്റ്റിയാണ് ഈ ചോക്ലേറ്റ് സിറപ്പും അതുപോലെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ക്രീമും എല്ലാം കൂടി മിക്സായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.